അടിപ്പാലമായാലും മേൽപ്പാലമായാലും നിർമ്മിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. സ്ഥലം എംഎൽഎയുടെ പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് തനിക്ക് വേണ്ടെന്നും ഉണ്ണിത്താൻ പഴയങ്ങാടി റെയിൽവേ അടിപ്പാത യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി പഴയങ്ങാടി പുതിയങ്ങാടി മാട്ടൂൽ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പഴയങ്ങാടി റെയിൽവേ അടിപ്പാത യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും പി ഡബ്ല്യു ഡി ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പാലത്തിന്റെ പ്രശ്നം ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ചു. അവസാനം പാർലമെന്റിൽ ആഗസ്റ്റ് 3 ചോദ്യോത്തരവേളയിൽ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന മന്ത്രി എനിക്ക് തന്ന ഉത്തരം, ആ ഉത്തരത്തിൽ പറഞ്ഞു ഇവിടെ ഒരു അടിപ്പാത അനിവാര്യമാണ്. എം പി പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇവിടുത്തെ ജനങ്ങളും ഈ നാട്ടുകാരും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വ്യാധനകളും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ പാലത്തിൽ എന്തെങ്കിലും പണി വേണമെങ്കിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റാണ്. അടിപ്പാലമായാലും മേൽപ്പാലമായാലും നിർമ്മിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അനുമതി മാത്രമാണ് കേന്ദ്രം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് വേണ്ടി കുറ്റിയടിക്കാൻ വാങ്ങിയ കല്ലിന്റെ പകുതി പണം ഉപയോഗിച്ചാൽ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ എസ് കെ പി സക്കറിയ അധ്യക്ഷനായി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, എ പി ബദറുദ്ദീൻ, പി ഒ പി മുഹമ്മദ് അലി, കെ ഫാരിഷ, കെ പി ചന്ദ്രാംഗതൻ, ടി പി അബ്ബാസ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.